അനുനാശിനി, നിങ്ങൾ മുഖവും കൈയും ഒക്കെ കഴുകി അനുനാശിനി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ വീട്ടിൽ അകത്ത് പ്രവേശിക്കാവൂ. അതുവരെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മുഖത്ത് അണിഞ്ഞിരിക്കുന്ന ഈ മുഖാവരണം അങ്ങനെ ഇരിക്കട്ടെ, അത് എടുത്തു മാറ്റാതിരിക്കട്ടെ. രോഗം വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ രോഗവ്യാപനം, രോഗം പടരാതിരിക്കാൻ. ചാല മാർക്കറ്റിൽ ഈ മെഗാഫോണുമായി നടക്കുന്ന പൊതുപ്രവർത്തകൻ സി പി ഹരി, ഇന്ന് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. എൻ്റെ പേര് സി പി ഹരി എന്നാണ്, ഞാൻ പൊതുപ്രവർത്തകനാണ്. ഇവിടെ കരിമണൽ കോളേജിലാണ് താമസം. ഞാൻ പൊതുപ്രവർത്തകനാണ്, ഏത് കാര്യം കണ്ടാലും ഞാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇതിപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇതുപോലൊരു വിഷയം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഞാൻ 7 മണിയാകുമ്പോൾ ഉറക്കഴിഞ്ഞിട്ട് പല്ല് തേച്ചാൽ ഉടനെ ഞാൻ പുറത്ത് സാധനമായി ഇറങ്ങിക്കഴിഞ്ഞു. 7 മണിക്ക് കൃത്യം മാർക്കറ്റിലെത്തിക്കഴിയും, 1 മണിക്കേ ഞാൻ വീട്ടിൽ പോവുള്ളൂ. അതുവരെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാല മാർക്കറ്റ് കംപ്ലീറ്റ് വരുന്ന പ്രദേശം ഞാൻ ചുറ്റിക്കറങ്ങി എല്ലാവരെയും നേരിൽ കണ്ട് അവരുടെ മുഖത്ത് ഈ മുഖാവരണം ഉണ്ടോ എന്ന് വിലയിരുത്തി അത് നിർബന്ധമായും അവരെ കൊണ്ട് ധരിപ്പിച്ച് ഇങ്ങനെ അത് ഞാൻ എൻ്റെ ഈ കാലയളവ് പൂർത്തീകരിക്കാറുണ്ട്. എനിക്ക് ഒരു ക്ഷീണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ വെറും 4 ഇഡ്ഡലിയാണ് രാവിലെ തൊട്ടേ കഴിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയൊക്കെയാണ്, ചെറിയ ആഹാരമേ കഴിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ സംസാരം കൂടുതലുള്ളതുകൊണ്ട് ഈ തൊണ്ടയൊക്കെ ഭരതായിട്ട് വേദനിക്കും. ശാരീരികം ഇത് തൂക്കിയിട്ട് തന്നെ എത്ര ദിവസം കൊണ്ട് ഞാൻ സ്ഥിരമായി ഇത് തൂക്കിയിട്ടെന്നറിയാമോ? ഇത് എത്ര 3-4 കിലോ ഉണ്ട്. ഇത് എൻ്റെ 2 തോളുകളും കഴിച്ചു നാശാ നാമാഭിശേഷമായി. എന്നാലും എനിക്ക് തളർച്ചയില്ല. ഞാൻ രാവിലെ എണീക്കുന്നു, ഞാൻ എടുത്ത് തൂക്കുന്നു, വരുന്നു, പ്രചരിപ്പിക്കുന്നു. ഞാൻ 1 മണിയാകുമ്പോൾ വീട്ടിൽ പോകുന്നു. മറ്റൊരു ബാധ്യതകളും ആർക്കും ഉണ്ടാക്കുന്നുമില്ല. ഇതെൻ്റെ സ്വന്തം തീരുമാനം. ഇത് സ്വന്തം തീരുമാനത്തെ എൻ്റെ വീട്ടുകാരോ ആർക്കും ചോദിക്കാനുള്ള അവകാശം അധികാരവും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ പ്രവർത്തനം അത് അഹിതമായി ഞാൻ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ കോവിഡ് കാലം കഴിയും വരെ നമ്മുടെ ഗവൺമെൻറ് എന്ന് നിർത്താൻ പറയുന്നു, അന്ന് വരെ ഞാൻ ഈ പ്രചരണം ഇവിടെ ചെയ്യും. എത്ര നാളുണ്ടെങ്കിലും ഞാൻ ഉണ്ടാകും. എത്ര നാൾ ഞാൻ മരിക്കുന്നത് വരെ ആണിത് തീരുമാനിക്കുമെങ്കിൽ എൻ്റെ മരണം വരെയും ഞാൻ ഉണ്ടാകും. ഞാൻ നിങ്ങളെ മുഖാവരണം ധരിക്കുക, മുഖത്ത് എപ്പോഴും മാസ്ക് എടുത്ത് വീട്ടിൽ ചെല്ലുന്നത് വരെ മാസ്ക് എടുത്ത് വയ്ക്കാൻ, മാസ്ക് എടുത്ത് മാറ്റാൻ പാടില്ല, നിർബന്ധമായും ധരിക്കണം. നിങ്ങൾ മാസ്ക് തന്നെ നിങ്ങൾ ധരിക്കണമെന്നില്ല. നിങ്ങൾ തോർത്തോ തുവാനയോ അല്ലെങ്കിൽ അമ്മമാരുടെ സാരി തുമ്പ് ഉപയോഗിച്ച് ഞാൻ പിടിച്ചു മറയ്ക്കാറുണ്ട്. എല്ലാവരും ഈ ഇവിടെ ചൊരുങ്ങി വരാറാണ് പതിവ്. അതല്ല, അതിന് അവർ പറയുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ അന്താളിക്കുമ്പോൾ ഞാൻ എടുത്ത് ചൊരുകി എൻ്റെ അമ്മമാരുടെ സാരി എടുത്ത് ചൊരുകി ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ നിയന്ത്രിക്കാറുണ്ട്. ആളുകൾക്ക് അങ്ങനെ ദേഷ്യം കാണിക്കാറില്ല, ആരും അങ്ങനെ കാണിക്കാറില്ല. അവരെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പോലും അവർ അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ അവർക്കത് മനസ്സിലാവും, പിന്നെ അവർ ആ കുത്തഴിച്ച് മറയ്ക്കാറുണ്ട്. ആരും എന്നെ ദേഷ്യപ്പെട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടേ ഇല്ല. ആ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇതാദ്യമായിട്ടാണ്, ഇത്രയും നീണ്ടു നിൽക്കുന്നൊരു ഇതാദ്യമായിട്ടാണ്. അറ്റോൽ പൊങ്കൽ എന്ന് പറയുമ്പോൾ അവസാന ദിവസം മാത്രം നമ്മൾ ആ നിയന്ത്രണത്തിന് പോവുള്ളൂ. അല്ലാതെ ഏത് കാര്യത്തിന് അതാത് സമയങ്ങളിൽ അങ്ങ് തീർക്കും, ഇത്രയും നീണ്ടു നിൽക്കാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല. എനിക്കൊരു ക്ഷീണമോ ഒരു വേറൊരു ചിന്താഗതിയോ മോശമായൊരു എൻ്റെ തലയെ മറ്റൊന്നും ബാധിക്കുന്നില്ല. എനിക്ക് പല ശബ്ദങ്ങളും അപശബ്ദങ്ങളും വരാറുണ്ടെങ്കിലും ഞാനതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. വരാറുണ്ട്, പക്ഷേ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള മണ്ണിൽ നമ്മൾ നിയന്ത്രണാതീതമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ